നമസ്തെ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചേനയും കൊണ്ടൊരു ചമ്മന്തിയാണ്. വളരെ സ്പെഷ്യലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണിത്. ചേന ചമ്മന്തിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ചെറിയ കഷ്ണം ചേനയാണിത്, പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി, കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു മൂന്ന് നാല് കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില, ഇതൊരു കാൽ മുറി നാളികേരണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നെല്ലിക്കാ വലുപ്പത്തിന് പുളി, പിന്നെ കുറച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കാൽ ഗ്ലാസ് വെള്ളം അരയ്ക്കാനായിട്ട്. അപ്പൊ ഇതിലേക്ക് എല്ലാം ഇട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാണ്. ചേന ഇട്ടു, നാളികേര ഇടുകയാണ്. കറിവേപ്പിലയും ഇഞ്ചിയും കാന്താരിമുളകും ശർക്കരയും പുളിയും ലേശം ഉപ്പ്, ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ലേശം ഉപ്പ് ഇടുകയാണ്. പിന്നെ വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇടാം. ഇത് ആദ്യം ഒന്ന് ഉടയ്ക്കുക, ഉടച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ചെറിയ ചെറിയ ചേനയുടെ കഷ്ണം അരയാതെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ അത് അരയാത്ത എന്തെങ്കിലും ചെറിയ പുളി കഷ്ണം അങ്ങനെയൊക്കെ അരയാതെ കിടപ്പുണ്ട്, ഇതുപോലെ അരയാതെ കിടപ്പുണ്ട്. അപ്പൊ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ നമ്മളിത് ഇതിനധികം വെള്ളം വേണ്ടി വരില്ല. നമ്മൾ കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ച് നമുക്ക് അരച്ചു നോക്കാം. അപ്പൊ ഞാൻ നോക്കുക, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനി നമുക്ക് സെർവ് ഡിഷിലേക്ക് ആക്കാം. ചേന ചമ്മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ പച്ചമുളകിൻ്റെ, ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്, കുഞ്ഞ് കാന്താരിയാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.